ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ബാനുസ് കിച്ചൺ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സെമി ബിരിയാണിയാണ് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം സേമിയ ഉണ്ടാക്കാനായി ഞാൻ ബോണോട് കൂടിയ ചിക്കൻ 200 ഗ്രാം കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചിക്കൻ മുങ്ങിക്കിടക്കുന്ന വിധം വെള്ളമൊഴിച്ച് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് 2 വിസില് വരുന്നവരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് സേമിയ വേവിച്ചെടുക്കാം അതിനായി ഞാൻ വെള്ളം ബോയിലാവാൻ വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളം നന്നായി ബോയിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സേമിയം ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീളമുള്ള സേമിയമാണ് ഇനി ഇതിൻ്റെ നടു പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ നമ്മുടെ സേമിയം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പയിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി ചോക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 5 കായ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാബേജും ഒരു ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിറും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി പീസാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ച സേമിയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ